കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ വേറിട്ട് നിൽക്കുകയാണ് പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിലെ 1986 ബാച്ച്. 1986 ബാച്ചിൻ്റെ വ്യത്യസ്തമായ ഒരു ഐഡിയ, അതായത് 1986 കാലഘട്ടങ്ങളിൽ അന്നുണ്ടായിരുന്ന ഒരു ജീവിത സാഹചര്യം ഇന്നത്തെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയാണ് നമ്മുടെ 1986 ബാച്ചിലുള്ള ആ സ്റ്റുഡൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഇതെന്താണ്, എങ്ങനെയാണ് ഈ ഒരു ഐഡിയ ഈ പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇങ്ങനെ ഒരു ജില്ലാ കലോത്സവത്തിലെ ഇങ്ങനെ ഒരു ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടാണ്? ജില്ലാ കലോത്സവം പേരാമ്പ്രയിലാണ് നടക്കുന്നതും 62-ാമത് ജില്ലാ കലോത്സവം നല്ല തലയെടുപ്പോടുകൂടിയുള്ള പരിപാടി, അതായത് ഏഷ്യയിലെ തന്നെ മികവാർന്ന മാമാങ്കമാണല്ലോ നമ്മുടെ കേരള സംസ്ഥാന കലോത്സവം. അതുപോലെ തന്നെ ജില്ലാ കലോത്സവം മികവുറ്റതാകും, ഒരുപാട് ജന പങ്കാളിത്തമുള്ളതാകുമെന്ന് കണ്ടെത്തുകയും ഞങ്ങളുടെ കൂട്ടായ്മയുണ്ട്, വി ബോണ്ട്, 1986 കൂട്ടായ്മ. അത് ഒരു കമ്മിറ്റി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ഏകദേശം 160-ഓളം പേർ ഇപ്പോൾ സജീവമായിട്ടുണ്ട്. പല ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്കൂളിലാണെങ്കിൽ ഒപ്പം ഒപ്പത്തിനൊപ്പം എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് കുട്ടികൾക്ക് പുസ്തകവും അതുപോലെ തന്നെ കുടവിതരണവും നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അറിയപ്പെടുന്ന ഒരു ചിത്രകാരനാണ് ബഷീർ ചിത്രകൂടം. ബഷീർ ചിത്രകൂടം ചെലവ് കുറഞ്ഞ രീതിയിലേക്ക് ഇങ്ങനെ ഒരു രൂപകൽപ്പന ചെയ്യും. അതിൻ്റെ കൂടെ ഞങ്ങളെല്ലാം നിൽക്കുകയും ആ പരിപാടിക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്ന പേരാമ്പ്രയിലെ അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടാണ് സന്തോഷ്. സന്തോഷിൻ്റെ പ്രവർത്തനം കൂടിയാവുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ കമ്മിറ്റി എന്ന നിലയിൽ, കമ്മിറ്റിയുടെ കൺവീനറാണ് സതീശൻ മാസ്റ്റർ, ഇതിൻ്റെ ചെയർമാനാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ, ഇതിൽ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ നല്ല അകമഴിഞ്ഞ പ്രവർത്തനമുണ്ട്. അതിലുപരി സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ സ്കൂൾ HM-ൻ്റെ ഭാഗത്തുനിന്നും അതിലെല്ലാം ഒരു ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നത് ഈ പ്രദേശത്തുള്ള എല്ലാ സാധാരണ ആളുകൾ, ഇതിൽ പ്രവർത്തനം സഹായത്തിന് വന്ന അച്യുതോട്ടൻ, അതുപോലെ തന്നെ ശിവൻ, ഇങ്ങനെ എല്ലാവരും നല്ല സഹകരണമാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ വേദിയിലേക്കാളും പ്രാതിനിധ്യം ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞ്, അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് പഴയകാലത്തിൻ്റെ സാംസ്കാരിക പ്രൗഢി വിളിച്ചു വന്ന രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യം പരിചയപ്പെടുത്തുകയാണ്. ഇപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടെയുള്ള ഉരൽ, അമ്മി, അതുപോലെ തന്നെ പഴയകാലത്ത് ഉപയോഗിച്ച ഉപകരണങ്ങൾ. ഇപ്പം ഇവിടെ കാണുന്ന ഈ കിണർ, ഈ കിണറും ഈ സന്തോഷത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇറയത്ത് കെട്ടിയിരിക്കുന്ന ഉമിക്കേരി, ഇന്നത്തെ കാലഘട്ടത്തിൽ രാവിലെ നമ്മളൊക്കെ തുടങ്ങുന്നത് തന്നെ സിന്തറ്റിക് സാധനമായ ഏറ്റവും ഇതാണ് പേസ്റ്റിലാണ്. അതുപോലെ തന്നെ പഴയകാലത്തേക്ക് പോകുമ്പോൾ ഇന്ന് തന്നെ എല്ലാവർക്കും, നമ്മൾ ഈ കൂടിയ ആളുകളൊക്കെ തന്നെ 50 വയസ്സ് കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളാണ്, എല്ലാവർക്കും PSC ആണ്, പ്രഷറ്, ഷുഗറ്, കൊളസ്ട്രോൾ, അങ്ങനെ PSC ഇല്ലാത്ത ആളുകൾ ഈ കാലഘട്ടത്തിൽ കുറവാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ബദൽ എന്ന നിലയാണ് പഴയകാലം. നമുക്കറിയാം, തമാശക്കൊക്കെ പറയുന്നില്ല പല ചാനലുകളും, പഴയകാലത്തൊക്കെ സ്ത്രീകൾ 10ഉം 8ഉം ഒക്കെ പ്രസവിച്ച സ്ത്രീകൾ ഒരു ജൈവപ്രക്രിയ മാത്രമായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. പക്ഷേ ഇന്നെന്താണ്, ഇതൊരു രോഗാവസ്ഥയിലാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം, ജീവിതശൈലിയിലൊക്കെ ഒരു മാറ്റം വരുത്തണമെന്ന് പുതിയ തലമുറയെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഇത്തരം ചില നിർദ്ദേശങ്ങൾ വന്നത്. അപ്പോൾ ഈ ഒരു നിർദ്ദേശത്തിനൊക്കെ പിറകിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള രഘുവിൻ്റെയും ഒക്കെ സതീശൻ മാസ്റ്ററുടെ ഒക്കെ നല്ല ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും ഈ വനിതാ പ്രവർത്തകരൊക്കെ നല്ല ഒരു ഇടപെടൽ ഇതിലുണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നല്ലൊരു ആശയം തന്നെയാണിത്. പക്ഷേ ഇവിടെയുള്ള കുട്ടികളിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ഈ ഒരു ആശയത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇതെന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റെലവൻസ് എന്താണ് എന്നുള്ളത് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ തീർച്ചയായിട്ടും, നിങ്ങൾ കാണാം ഇന്നിപ്പം കലോത്സവമാണ് കുട്ടികളെ കുറച്ച് തിരക്ക്. 1-2 ദിവസങ്ങൾ സ്കൂൾ പ്രവൃത്തി ദിവസത്തിലായിരുന്നു ഞങ്ങൾ ഇതിൻ്റെ പ്രവൃത്തി പ്രാരംഭ പണി തുടങ്ങിയിരുന്നു. അന്നൊക്കെ കുട്ടികളുടെ തള്ളിക്കയറ്റമാണ്. ആ കുട്ടികൾക്കൊക്കെ എന്താണ്, ഒരു ആകാംക്ഷയായിരുന്നു. ഫസ്റ്റ് അവർ പറഞ്ഞത് പുൽക്കൂടാണ്. ചില കുട്ടികളൊക്കെ എന്താണ്, ഈ ഉരലൊക്കെ നോക്കിയെന്ന പോലെ ഇട്ട് അവർ ജീവിതത്തിൽ ഇന്നുവരെ ഉരൽ കണ്ടില്ല, കാരണം 15-13 വയസ്സുള്ളതാണ്. അപ്പം കുട്ടികൾക്കെല്ലാം നല്ലൊരു എന്തുസമാണ് ഇതിൽ കൂടെ കിട്ടിയത്. അവർക്കൊരു പക്ഷേ ഇതിൽ ഒരു കൗതുകം കൂടി ആയിരിക്കും അല്ലേ, ഇത് എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള ഒരു ജിജ്ഞാസ. നമുക്കിതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് കടക്കാം. ഇത് നമ്മുടെ പഴയകാലത്തുള്ള ഭസ്മത്തട്ടാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷേ നമ്മൾ കാണുക പോലും ചെയ്യാത്ത ഒന്നാണ് ഈ ഭസ്മത്തട്ട് എന്ന് പറയുന്നത്. പുള്ളിക്കുടയും മറ്റു കുടകളും ഒക്കെ ഇങ്ങനെ വിപണിയിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയത്ത് അന്ന് ഉപയോഗിച്ചിരുന്ന
കൂടെയാണ് ഇതല്ലേ. ഇതൊക്കെ നമുക്ക് സിനിമകളിൽ മാത്രം കാണാൻ പറ്റുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. വളരെ ആങ്സൈറ്റിയോടെ ജിജ്ഞാസയോടെ തന്നെ കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സും കൂടെ നമ്മുടെ ഈ 1986 ബാച്ചിലുള്ള ചേച്ചിമാർക്കും അല്ലെങ്കിൽ ഹോൾ ടീമിനും ഉണ്ട്. അതിന് വലിയൊരു അപ്രീസിയേഷൻ മീഡിയ വിഷന്റെ ഭാഗത്തു നിന്ന് തരികയാണ്. ഇന്ന് 2023 എത്തി നിൽക്കുന്ന സാഹചര്യത്തിലും 1986 അതേ സംസ്കാരവും പൈതൃകവും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു പറ്റം സ്ത്രീകളുടെ കഥ നമുക്ക് കേൾക്കാം. ഞങ്ങൾ ഇപ്പോഴും പിന്നെ ഉരുളും അലക്കി അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അമ്മയിലൊക്കെ അരച്ചിട്ടാണ്, പിന്നെ കറിയൊക്കെ കച്ചട്ടിയിൽ വെക്കുന്നത്. പിന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്തു നിന്നൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചാണ് ഈ സാധനം കുട്ടികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുട്ടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ എല്ലാം എടുത്ത് തിന്നുന്നത്. പിന്നെ വെച്ചാൽ ഈ ബേക്കറി ഒഴിവാക്കി ഞങ്ങൾ ഈ അവലും ശർക്കരയും തേങ്ങയും ചുക്ക് കാപ്പിയൊക്കെ ആക്കിയതും കുട്ടികൾക്ക് ഒരു ഞങ്ങൾ പണ്ട് സ്കൂൾ വിട്ട് ചെല്ലുന്ന സമയത്ത് ഞങ്ങൾക്ക് അവലൊക്കെ ഉണ്ടാകുക തിന്നാൻ, ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ. അപ്പോൾ അതിലേക്ക് ഒന്ന് കുട്ടികളെ കൊണ്ടുവരിക, അത് ഇലയിൽ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുപോലൊരു ഐഡിയ ഇവിടെ നിങ്ങൾ കൊണ്ടുവന്ന സമയത്ത് കുട്ടികൾ ആരെങ്കിലും തന്നെ ആ കൗതുകത്തോടെ അന്നത്തെ ഒരു ജീവിത സാഹചര്യം വേണം എന്നുള്ള രീതിയിൽ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടോ? കുട്ടികൾ ഇവിടെ വന്നപ്പം കുട്ടികൾ പറഞ്ഞത് ഇത് ക്രിസ്മസ് ഒക്കെ അടുത്തതുകൊണ്ട് നിങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കുകയാണെന്ന് ഞങ്ങൾ വിചാരിച്ചത്. അപ്പം ഞങ്ങൾ പറഞ്ഞത് അതല്ല, ഞങ്ങളൊക്കെ അന്ന് സ്കൂൾ വരുന്ന സമയത്ത് ഇങ്ങനത്തെ വീടുകളിൽ നിന്നൊക്കെയാണ് ഞങ്ങളൊക്കെ അധികം പേരും വന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, മണ്ണെണ്ണ വിളക്കൊന്നും അവർ കണ്ടിട്ടില്ല. അവരോട് ഞങ്ങൾ ചോദിച്ചു ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് സൗകര്യങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കോൺക്രീറ്റ് വീടായിരിക്കണം, ലൈറ്റ് വേണം, ഫ്രിഡ്ജ് വേണം, ടി വി വേണം, അതൊക്കെയാണ് അവരെ ആഗ്രഹം, എ സി വേണം, അതൊക്കെയാണ് അവരെ ആഗ്രഹം. പക്ഷേ ഇവർ ഇതിലേക്കൊന്നും അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അമ്മമാരോടും അച്ഛനോടും രക്ഷിതാക്കളോടൊക്കെ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുതരും. ഒരു ചിലരോ ആ വീട്ടിൽ നിന്ന് വന്നതല്ലെങ്കിലും അവർ കണ്ടിട്ട് പരിചയം ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ മാറുന്ന ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചിട്ടും ഇന്നത്തെ കാലത്തെ കുട്ടികളെക്കുറിച്ചിട്ടുമാണ് നമ്മുടെ ഈ ചേച്ചിമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1986 കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇനിയും കാണാം.